90 മിനിറ്റ്സ് മലയാളം മൂവി ഉടൻ തിയേറ്ററുകളിൽ കാത്തിരുന്നു കാണൂ. മെസ്സി, ദൈവത്തെ ഓർത്ത് എന്റെ കല്യാണം മുടക്കരുത്. എന്നെ പോലുള്ളവർക്ക് കല്യാണം നടക്കാൻ ഭയങ്കര പാടാ. എനിക്കിതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഞാൻ നിന്നോട് യാചിക്കാം. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് പണ്ട്, ഇപ്പൊ അങ്ങനെയല്ല. വീട് കയറി വീട് കയറി ചായ കുടിച്ച് വയറിളക്കി എന്റെ ഫുള്ള് എന്നത്തെയും പോയി. തോന്നി ആ പത്തി താഴ്ന്നിട്ടേ തോന്നി. അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. നടക്കില്ല. ഇനിയും ഞാൻ നിന്നെ ഉപദ്രവിക്കും. നിന്റെ കല്യാണങ്ങളൊക്കെ ഞാൻ മറക്കും. എന്തിന്? എന്ത് കാര്യത്തിന്? എന്തിനാണെന്നോ നിനക്കൊന്നും അറിയില്ലേ. എന്ത്? മനസ്സിലാക്കി തരാം. വേണ്ട. എന്ത്? അല്ല, വേണ്ടാത്തോണ്ട. ഇത് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന കാലത്തെ നീ എനിക്ക് അയച്ചൊരു ട്രോഫിയാണ്. പ്രിയപ്പെട്ട ബ്ലെസ്സി, ഞാൻ ഇന്നുവരെ ചാണകത്തെ ചവിട്ടി പോലും വീണിട്ടില്ല. പക്ഷെ നിന്നെ കണ്ടപ്പോൾ വീണുപോയി. നിന്നെ എനിക്ക് കിട്ടിയാൽ നിന്നെ ഞാൻ എൻ്റെ പഞ്ചായത്തിൻ്റെ റാണിയാക്കും. എൻ്റെ വീടിൻ്റെ കട്ടിലിപ്പടിയുടെ ഐശ്വര്യം നീയാണ്. എനിക്ക് നിന്നെ മുടിഞ്ഞ ഇഷ്ടമാണ്. നിന്നെ കിട്ടിയില്ലെങ്കിൽ ആലുവ പാലത്തിൻ്റെ അടിയിൽ ഞാൻ ഉണ്ടാകും. കിട്ടിയാൽ ആലുവ പാലത്തിൻ്റെ മുകളിലും. സ്നേഹപൂർവ്വം, സുമേഷ്. ഈ കത്ത് കിട്ടി അന്ന് മുതൽ ഞാൻ ആലോചിക്കുക, എന്താ ഈ ആലുവ പാലത്തിൻ്റെ മുകളിലും താഴെയുള്ള ഏർപ്പാട്? അത് ഞാൻ അന്ന് കുറച്ച് സിനിമാറ്റിക്കായിട്ട് എഴുതിയതാ. നീ വളഞ്ഞ ആലുവ പാലത്തിൻ്റെ മുകളിലൂടെ കൈ പിടിച്ച് നടക്കാം, വളഞ്ഞില്ലെങ്കിൽ ആലുവ പാലത്തിൻ്റെ അടി ചാടിച്ചാവാം. ഒലക്ക എടാ നാറി, നീ അയച്ച കത്തുണ്ടല്ലോ, അത് കിട്ടിയത് എൻ്റെ ഹോസ്റ്റൽ വാർഡൻ കന്നടക്കാരി കന്യാസ്ത്രീക്കാ. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടായോ? അത് ഞാൻ അറിഞ്ഞില്ല. അത് മാത്രമല്ല ഉണ്ടായത്, ആ പെണ്ണും പിള്ള എല്ലാവരും വിളിച്ചു വരുത്തി, അവരെ നടുക്ക് നിർത്തി, നിന്റെ ആ പന്ന കത്തിൻ്റെ അർത്ഥം എല്ലാവരും മുന്നിൽ എന്നെ വായിപ്പിച്ചു. എനിക്കറിയോ? എല്ലാം പോട്ടെ, നീ ആ എഴുതി വെച്ച ചാണകത്തെ ചവിട്ടി വീണ ആ ഉള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതെല്ലാവരും മുന്നിൽ വായിപ്പിച്ചിട്ടല്ലോ. എന്നെ കണ്ണിൽ നൊഴുകിയത് ചോരയാണ് ചോര. അത് അത് ഞാൻ ചത്താവരും മറക്കില്ല. അന്നത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത്. എന്തിന്റെ പുറത്താണേലും മോനെ, ഇതിന്റെ പകരമായിട്ട് നിന്നെ ഞാൻ മൂത്ത് നിർമ്മിക്കും. ഒരു ഒത്തീർപ്പിന് സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. എടി, എൻ്റെ അമ്മയ്ക്ക് പ്രായമായി വരുവോ? എൻ്റെ കല്യാണം നടന്നിട്ട് വേണം അവർക്കൊന്ന് കണ്ണടക്കേ. എന്നാ പിന്നെ അവർ കണ്ണടച്ചിട്ട് ബാക്കിയേ. ഒന്ന് ഉറപ്പിച്ചു സുമേഷേ, എൻ്റെ കുക്കിന് ജീവനുണ്ട്. നിന്നെ ഞാൻ ആരെ കൊണ്ട് കെട്ടിക്കത്തില്ല. നീ ഇങ്ങനെ അർത്ഥം കുറിച്ച് പറയല്ലേ. ഞാൻ പറയും, എനിക്ക് നിന്നോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. ശരി, ഞാൻ എന്ത് ചെയ്യണം? നീ പറ, നീ പറയണ പോലെ ഞാൻ ചെയ്യാം. എന്താ പറ? ഞാൻ പറയണ എന്തും ചെയ്യും. ചെയ്യാം, എന്തു വേണമെങ്കിലും ചെയ്യാം. നിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ എന്തിനാ? പറ. നീ ചോദിച്ചതിന് ഉത്തരം പറ. ഉണ്ട്. അതുകൊണ്ട് നീ രജിസ്റ്റർ ഓഫീസിൽ ഒന്ന് പോണം. എന്തിന്? അവിടെ ഒരു ബോർഡ് കാണും. ആ ബോർഡിൽ നിന്റെ ഫോട്ടോൻ്റെ അടുത്ത് എൻ്റെ ഫോട്ടോയും കൂടെ ചേർത്ത് ഒട്ടിക്കണം. എന്തോത്തിന്? രജിസ്റ്റർ മാരേജിന് മുന്ന് ഫോട്ടോ ഒട്ടിക്കണം, അതാണ് പ്രൊസീജിയർ. ആ, എനിക്കിട്ട് ഇമാതിരി പണി തന്ന നിനക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം വലിയ പണിയിടാം. നീ എന്നെ കെട്ടി പണ്ടാരെ അടങ്ങിയിരിക്കണം. നീ വേറെ ആരെയും കിട്ടിയാൽ നീ സന്തോഷമായിട്ടിരിക്കും, അതെനിക്ക് സഹിക്കൂല. ഓക്കെ ആണെങ്കിൽ കൈവെക്കും. പോരാ, പോരടാ. എന്റെ ഇമോഷൻ ഇനിയും വരാണ്ട്. നിന്നെ പോലുള്ള ഊളകളാണ് ഈ സേവനത്തിൽ കത്തറയാക്കുന്നത്. അവന്റെ ഒരു ഊള കോൺസെപ്റ്റ് അല്ലൂടി. അതെ, ഞങ്ങളുടെ കല്യാണമാണ് ഈ വരുന്ന 18-ന്. മുഹൂർത്തം 11:30. എല്ലാരും വരണം.